രാമന്റെ ഏദൻ തോട്ടം എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? കുഞ്ചാക്കോ ബോബനും അനു സിത്താരയും രമേഷ് പിഷാരടിക്ക് അഭിനയിച്ച സിനിമ. നമ്മുടെ ചാക്കോച്ചന്റെ പ്രൊഫഷൻ ഓർമ്മയുണ്ടോ അതിൻ്റെ അകത്ത്? സിറ്റി സ്കേപ്സിൽ കാട് പിടിപ്പിക്കുക. എന്നാൽ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള തോട്ടാണല്ലേ അത്? സൊഫിസ്റ്റിക്കേറ്റഡ് ആയിരിക്കും, പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ആ തോട്ട് നെസസറിയാണ്. ഇപ്പം നമ്മൾ ഡൽഹി തന്നെ എടുത്തു നോക്കൂ. ആ സ്റ്റേറ്റിൽ എന്തോരം പൊല്യൂഷനാണ്. ഓരോ ദിവസം കഴിയും തോറും എയർ ക്വാളിറ്റി കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അപ്പം നമ്മുടേതായ രീതിയിൽ നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ചുറ്റുമുള്ള ഗ്രീൻ കോഷ്യൻ്റ് അല്പം കൂട്ടാൻ പറ്റുമോ? പറ്റും. എയർ പ്യൂരിഫയിങ് ആയിട്ടുള്ള കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ ചുറ്റും വെച്ചാൽ മതി. ഹലോ, ഞാൻ ലിച്ചി. എന്നെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക. ഇതാണ് ലിങ്ക്. എറണാകുളം സിറ്റിയിൽ ഇൻഡോർ പ്ലാന്റ്സ് വിൽക്കുന്ന ഒരു ഷോപ്പുണ്ട്. ഇന്ന് നമുക്ക് അവിടെ പോവാം. ഒരു കാട് പിടിപ്പിക്കാനുള്ള അത്രയ്ക്ക് ചെടികൾ ആ ഷോപ്പിലുണ്ട്. കൊച്ചിയിലെ രാജാജി റോഡിലാണ് ഹൈ റേഞ്ച് ഫ്ലോറ പ്ലാന്റ്സ് ആൻഡ് പോട്ട്സ് എന്ന് പറയുന്ന ഈ ഷോപ്പ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഉള്ള വ്യൂ ആണ് കേട്ടോ. കണ്ടില്ലേ, ഒരു കാർഡ് ഉണ്ടാക്കാനുള്ള അത്രയും പ്ലാന്റ്സ് ഇവിടെ ഇല്ലേ. ഈ ഷോപ്പിൽ ഞാൻ ശരിക്കും പ്ലാന്റ്സ് വാങ്ങിക്കാനാട്ടോ പോയത്. പക്ഷേ ഇവിടുത്തെ പോട്ട്സിൻ്റെ കളക്ഷൻ കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ പോട്ട്സിൻ്റെ കുറച്ച് ഷോർട്സ് ഒക്കെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റ്സ് ആണ് കാണാൻ താല്പര്യമെങ്കിൽ ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് ഫുൾ പ്ലാന്റ്സ് ആണ്, സെക്കൻഡ് പാർട്ട് ഫുൾ പോട്ട്സ് ആണ്. അത് നോക്കി പ്ലാന്റ്സിൻ്റെ സെക്ഷൻ കാണേണ്ടവർ പ്ലാന്റ്സ് കാണുക, പോട്ട്സിൻ്റെ സെക്ഷൻ കാണേണ്ടവർ പോട്ട്സ് കാണുക. ഇത് നമ്മുടെ ഫേൺസ് ആണ്. ഫേൺസിൻ്റെ പലതരം വെറൈറ്റി ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് പോത്തോസും. പോത്തോസിൻ്റെ ഒരുപാട് വെറൈറ്റി കണ്ടില്ല, പക്ഷേ കുറേ ഉണ്ട്. ഇതാണ് റബ്ബർ പ്ലാന്റ്. റബ്ബർ പ്ലാന്റ് പല സൈസസിൽ വരുന്നുണ്ട്. ചെറിയ സൈസ് ഉള്ളതിന് 250, വലിയ സൈസ് ഉള്ളതിന് 350 പ്രൈസ്. ഇത് കലാഞ്ചോ എന്ന് പറയുന്ന ഫ്ലവറിംഗ് പ്ലാന്റ് ആണ്. ഇത് ലൈക്കോപോഡിയം ഫേൺസ്. ലൈക്കോപോഡിയം ഫേൺസിൽ ചെറുതാണെങ്കിൽ 650, കുറച്ച് വലുതാണെങ്കിൽ 850 ആണ് വരുന്നത്. ഇതാണ് ജെയ്ഡ് പ്ലാന്റ്. ജെയ്ഡ് പ്ലാന്റിന് മിനിയേച്ചറും ഉണ്ട്, കുറച്ച് വലുതും ഉണ്ട്. അതിനനുസരിച്ച് അതിന് പ്രൈസ് മാറും. ഇതാണ് എയർ പ്ലാന്റ്. എയർ പ്ലാന്റിന് 400 വരുന്നത്. ഈ എയർ പ്ലാന്റ് ഫ്ലവർ ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇതിനകത്തൊരു വയലറ്റ് പൂ ഉണ്ടോ, അതായത് ഫ്ലവർ ചെയ്തേക്കുന്നതാണ്. ഇതൊരു ഫെയറി ഗാർഡനാ, ഇത് അവരെ സെറ്റ് ചെയ്തേക്കുന്നതാ. കാക്ടസിന്റെയും സക്കുലൻസിന്റെയും ഒരുപാട് വെറൈറ്റി നമുക്കിവിടെ കാണാം. ഓരോ വെറൈറ്റിക്കും ഓരോ റേറ്റാണ് വരുന്നത്. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാനിതിൻ്റെയൊക്കെ റേറ്റ്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മൂൺ ക്യാക്ടസ് അല്ല, അത് പലതരം കളേഴ്സിൽ അവൈലബിൾ ആയിരുന്നു കേട്ടോ. 250 ആണ് ഒരു പ്ലാന്റിന് ഉള്ള പ്രൈസ്. ഇത് കുറച്ചും കൂടി ചെറിയ പോട്ട്സിലാണ് ഈ ക്യാക്ടസ് വരുന്നത്. പിന്നെ ഓരോന്നിനും 200 വെച്ചിട്ടാണ്. ക്യാക്ടസിനൊരു വലിയ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. ഇത് ഫിലോഡെൻഡ്രോൺ. ഇത് കുറച്ച് വലിയ പ്ലാന്റ് ആണ്. ഇതിന് ഓരോന്നിനും 550 ആണ്. സക്കുലൻസിന്റെയും ഒരു നല്ല കളക്ഷൻ ഇവിടെയുണ്ട്. ₹30 തൊട്ട് ഇവിടെ ചെടികളുണ്ട്. ഫേൺസും ഇവിടെ പല ടൈപ്പിലുണ്ട്. 100 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 450 വരെയുള്ള ഫേൺസ് ഉണ്ട് ഇവിടെ. ഈ സക്കുലൻസിനൊക്കെ ഓരോന്നിനും 150
നമ്മുടെ വാട്ടർ ലില്ലിയാണ്. ക്രിപ്റ്റാന്തസ്, ഇതൊക്കെ കുറെ ഉണ്ട് കേട്ടോ അവിടെ. ഇത് ജേഡ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ജേഡിന്റെ ചെറിയ വെറൈറ്റി 200 വരുന്നത്. ഇനി നമുക്ക് സെറാമിക് പോട്സിന്റെ കളക്ഷനിലേക്ക് പോവാം. 30 തൊട്ടുള്ള സെറാമിക് പോട്സ് ഇവിടെ ഉണ്ട് കേട്ടോ. 30 എന്ന് പറയുമ്പോൾ അത്ര മോശമായിട്ടുള്ള പോട്സ് ഒന്നല്ല, നല്ല പോട്സ് തന്നെയാണുള്ളത്. നമ്മുടെ ഈ ഷോപ്പിൻ്റെ ഒരു സൈഡ് തന്നെ ഫുള്ള് പോട്സിൻ്റെ കളക്ഷനാണ് കേട്ടോ. അപ്പം നമുക്ക് സെറാമിക് പോട്സ് ഒന്ന് നോക്കാം. 30 പോട്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ, ദേ അത് ഇതൊക്കെയാണ്. അത്ര മോശമായിട്ടുള്ള പോട്സ് ഒന്നും അല്ല ഇത്. പിന്നെ തൊട്ടടുത്തുള്ള ഇതിന് 40 ഈ പോട്ടിൻ്റെ 3 സൈസസ് ഉണ്ട്. 100 to 200 ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഈ കാണിച്ചിരിക്കുന്നതിന് 150 ഇതൊക്കെ ഹാങ്ങിങ് പോട്സ് ആണ്. ഇതിൽ തന്നെ നോക്കിയാൽ കാണാം ഇതിൻ്റെ പ്രൈസൊക്കെ. ഇതിന് 450 വരുന്നത്. ഇത് കുറച്ചും കൂടി വലിയ സൈസിലുള്ള പോട്സ് ആണ്, കുറച്ച് റഫായിട്ടുള്ള മെറ്റീരിയലാണ്. നല്ല ഗ്ലേസ്ഡ് ആയിട്ടുള്ള പോട്സ് ആണ്, പോക്ക ഡോട്ട്സ് ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട്. ബോട്ടിൽ ഷേപ്പിലുള്ള പോട്സ് ഉണ്ട്, ബോക്സസിലൊക്കെ പ്രിന്റ് വരുന്ന ടൈപ്പില്ലേ അങ്ങനത്തെ പോട്സ് ഒക്കെ ഇവിടെയുണ്ട്. നമ്മുടെ ക്യാക്ടസ് ഒക്കെ വെക്കാൻ പറ്റിയ ക്യാക്ടസിന്റെ ഷേപ്പിൽ തന്നെയുള്ള പോട്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ടൈപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇതൊക്കെ കുറച്ചും കൂടി വലിയ പോട്സ് ആണ്. ഇതൊക്കെ നോക്കിയാൽ അറിയാം ട്രേയോട് കൂടി വരുന്ന പോട്സ് ആണ്. അപ്പം നമ്മൾ ട്രേ സെപ്പറേറ്റ് വാങ്ങിക്കാൻ നിൽക്കണ്ട. ഇതൊരു സെറ്റാണ്, 350 ഒരു സെറ്റ്. ഇത് കുഞ്ഞ സൈസിലെ ഹാങ്ങിങ് പോട്സ്. ഇതൊക്കെ സോപ്പ് ഡിസ്പെൻസർ ആണ് കേട്ടോ. ഇതൊക്കെ നല്ല ചീപ്പായിട്ട് തോന്നി. ഇതൊക്കെ കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സെറാമിക് ഐറ്റംസ് ആണ് കേട്ടോ. നമുക്ക് ഉപ്പൊക്കെ ഇട്ട് വയ്ക്കാം, മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വയ്ക്കാം. പല കളറിലുള്ള സെറാമിക് പോട്സ് ഉണ്ടായിരുന്നു. ടോർട്ടിസിന്റെ ഷേപ്പിലുള്ള കുഞ്ഞു പോട്ടുണ്ട്. ചെറിയൊക്കെ സെറ്റ് ചെയ്യാൻ ആവശ്യമുള്ള കുറച്ച് ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു. ഇതൊരു വലിയ വാസാണ്. ഈ പോട്സിലൊക്കെ 2 വരുന്നുണ്ട്. അകത്തുള്ളത് പ്ലെയിൻ ആയിട്ടുള്ളതും പുറത്തുള്ളത് ഹോൾസ് ഉള്ളതും. ഇതൊക്കെ കുറച്ച് വലിയ പോട്സ് ആണ്. ഇങ്ങനത്തെ കുറച്ച് വലിയ പോട്സും അവിടെ ഉണ്ട്. നമ്മൾ വേറെ എവിടെയും കണ്ടിട്ടില്ലാത്ത കുറച്ച് ഷേപ്സിലൊക്കെ ഉള്ള പോട്സ് ഒക്കെ ഇവിടെ കണ്ടു. ബോട്ടിലാട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന വാസസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതൊരു ചെറിയ ബോട്ടാണ്, സൈസ് കണ്ടോ. ചെക്കേർഡ് ഡിസൈൻസിലുള്ള പോട്സും ഉണ്ടായിരുന്നു ഇവിടെ. ഇതൊരു ഹാങ്ങിങ് പോട്ടാണ് കേട്ടോ.
ഈ കാണിച്ചിരിക്കുന്നതൊക്കെ വാട്ടർ പ്ലാന്റ്സ് ആണ്. ഇതൊക്കെ വലിയ പോട്ട്സ് ആണ്. ഇത് ഫൈബറിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിനൊക്കെ 4000 പെർ പീസ് ആണ് വരുന്നത്. ഈ പോട്ട് എനിക്ക് കണ്ടിട്ട് അയൺ ബോക്സിന്റെ ഷേപ്പ് പോലെ തോന്നി. ഇത് ഡ്രൈ ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് ഉണ്ടാക്കിയ ഒരു ബോക്സ് പോലെ ഇരിക്കുന്ന ഒരു കൂടെയാണ്. നമുക്കിത് ഷോ പീസ് ഒക്കെ ആയിട്ട് വെക്കാം കേട്ടോ. ഞാൻ ഇതിൻ്റെ ഉള്ളിലൊക്കെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ വില 750 ആയിരുന്നു. ഇത് നല്ലൊരു പീസാണ് കേട്ടോ. ഈ പോട്ട്സിൻ്റെ കൂടെയും വാട്ടർ കളക്ട് ചെയ്യാനുള്ള പീസ് ഉണ്ട്. ഇനി ഇതുപോലത്തെ നല്ല ഷോപ്സ് കാണുവാണെങ്കിൽ ഞാൻ തീർച്ചയായും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.